കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഒരാഴ്ച കഴിഞ്ഞിട്ടും ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ ബിപി ദിവ്യക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവർക്കെതിരെ കേസെടുത്തതൊഴിച്ചാൽ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ദിവ്യ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനോ ഫയൽ വൈകിപ്പിച്ചതിനോ തെളിവില്ല. പെട്രോൾ പമ്പിന് NOC നൽകിയത് നിയമപരമായെന്നാണ് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതടങ്ങുന്ന റിപ്പോർട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഉടൻ സർക്കാരിന് സമർപ്പിക്കും. അതിനിടെ വിവാദ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച PP ദിവ്യയ്ക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരമായിരുന്നു റവന്യൂ വകുപ്പിന്റെ അന്വേഷണം. എന്നാൽ ദിവ്യ മൊഴി നൽകിയിട്ടില്ല. പെട്രോൾ പമ്പിന് NOC നൽകിയത് നിയമപരമായാണെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനോ ഫയൽ വൈകിപ്പിച്ചതിനോ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നു. 6ാം തീയതി ക്വാർട്ടേഴ്സിലെത്തി പണം നൽകിയെന്നാണ് പ്രശാന്തൻ മൊഴി നൽകിയത്. സ്വർണം പണയം വെച്ചാണ് പണം കണ്ടെത്തിയതെന്നും പ്രശാന്തൻ മൊഴി നൽകി. ഇതിന്റെ രേഖകളും ഹാജരാക്കിയതായി സൂചനയുണ്ട്. നവീൻ ബാബു മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും PP ദിവ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർ ഒളിവിലാണെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയതോടെ അതുവരെ പോലീസ് നടപടി ഉണ്ടാകില്ലെന്നാണ് വിവരം. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ആവർത്തിച്ചു. ചടങ്ങിന് മുമ്പ് ദിവ്യ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. നവീൻ ബാബുവുമായി നല്ല ബന്ധമായിരുന്നെന്നും ADM ഒരു പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും ജില്ലാ കളക്ടർ പറയുന്നു. ഈ കാര്യങ്ങൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. ഞാൻ എന്റെ കോൾ റെക്കോർഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ശരീരത്തിൽ മറ്റു മുറിവുകളോ അടയാളങ്ങളോ ഇല്ല. പോസ്റ്റ്മോർട്ടത്തിലെ വിവരമനുസരിച്ച് 4:30 5:30 ഇടയിലാണ് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചത്. അതിനു മുമ്പ് ഭാര്യയുടെയും സഹോദരന്റെയും അടക്കം ഫോൺ നമ്പറുകൾ കളക്ടറേറ്റിലെ 2 ഉദ്യോഗസ്ഥർക്ക് അയച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. എന്നാൽ ഏറെ കഴിഞ്ഞാണ് ഈ ഉദ്യോഗസ്ഥർ സന്ദേശം കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേദിവസത്തെ യാത്രയയപ്പ് യോഗത്തിൽ PP ദിവ്യ ആരോപണം ഉന്നയിച്ചതിന് ശേഷം നവീൻ ബാബു ആകെ മാനസിക പ്രയാസത്തിലായിരുന്നെന്ന് സഹപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഉൾപ്പെട്ട വിവാദ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ED ശേഖരിച്ചു. കണ്ണൂർ ടൗൺ പോലീസിലും ശ്രീകണ്ഠപുരം പോലീസിലും നിന്ന് ശേഖരിച്ച രേഖകൾ പ്രകാരം 1,30,00,000 രൂപയുടെ കണക്കുകൾ മാത്രമാണ് ലഭിച്ചത്. 70,00,000 രൂപയുടെ ഇടപാടുകൾ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിലെ കരാർ ജീവനക്കാരനായ പ്രശാന്തൻ കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയാണോ പമ്പ് തുടങ്ങാനുള്ള 2 കോടി രൂപ കണ്ടെത്തിയതെന്നതാണ് ED പരിശോധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലിന് PP ദിവ്യ കൂട്ടുതന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കണ്ണൂർ.